വെൽക്കം ബാക്ക് ടു നിമീസ് ചോയ്സ്. അപ്പം ഞാൻ ഇന്ന് പുഡിങ്ങാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പുഡിങ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ്. പിന്നെ അത് മാത്രമല്ല കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു പുഡിങ് കേട്ടോ. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ മാത്രമല്ല നല്ല ടേസ്റ്റ് വേണം ഈ പുഡിങ്. അപ്പം ഇതിന് ആവശ്യമായിട്ടുള്ള സംഭവമാണ് നമ്മുടെ. അപ്പോൾ വിപ്പിംഗ് ക്രീം ഞാൻ അടിച്ച് നല്ല ബീറ്റ് ചെയ്ത് റെഡിയായി കൊണ്ടുവന്നിട്ട്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക, ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണെങ്കിൽ ഓക്കെ, അതല്ലെങ്കിൽ ഹാൻഡ് വെച്ചിട്ട് ബീറ്റ് ചെയ്ത് നന്നായി കുറേ നേരം പതിപ്പിക്കേണ്ടി വരും. അപ്പോൾ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ടെക്സ്ചറിൽ വിപ്പിംഗ് ക്രീം. അപ്പോൾ ഇതൊക്കെ അപ്പോൾ നമുക്ക് ഇനി ആവശ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരോ റൂട്ട് ബിസ്ക്കറ്റ് മുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക, കോഫി പൗഡറിൻ്റെ ഒരു പേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒന്ന് വെള്ളത്തിൽ കലക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കോഫി എടുത്തിട്ടുണ്ട്, നമ്മുടെ നെസ്കഫേയുടെ എടുത്തിട്ട്. ഇങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കോഫി ഞാൻ ഒരു ടേബിൾ സ്പൂൺ, ഇത് നമ്മളുണ്ടാക്കുന്ന എമൗണ്ട് അനുസരിച്ച് നമുക്ക് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഒരുപാട് കോഫി ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ലേശം കയ്പ് വരും, നമുക്കറിയാമല്ലോ. ഒരു ലേശം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ ആവശ്യമുള്ളത് ഷുഗറാണ്. അപ്പോൾ ഷുഗർ ഇത് പറഞ്ഞ പോലെ നമുക്ക് ഷുഗർ ആർക്ക് എന്താ പറയുക, നമ്മൾ എത്ര എമൗണ്ട് വേണമെന്നുള്ളത് നമ്മൾ ഓരോരുത്തർ തീരുമാനിക്കുക. അതിന് കൂടുതൽ ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ കോഫി ആയതുകൊണ്ട് ലേശം കയ്പുണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് ഷുഗർ ആഡ് ചെയ്തേക്കണം. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്തു. ഇനി നമ്മളിത് കുറച്ച് വാട്ടർ ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആദ്യം കുറച്ച് വാട്ടർ ആഡ് ചെയ്യാം. അപ്പോൾ വെള്ളം ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കറിയാം ഒരു ചെറിയ ചൂടുവെള്ളമാണ് ഇതിൽ മിക്സ് ചെയ്യാൻ നല്ലത് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ പേസ്റ്റ് അല്ല, നമുക്കിതിൽ ആരോ റൂട്ട് ബിസ്ക്കറ്റ് മുക്കിയെടുക്കുകയാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഞാൻ ഈ കോഫി പൗഡർ ചെറിയ ചൂടുവെള്ളവും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ വിപ്പിംഗ് ക്രീം നമ്മൾ ബൗളിലേക്ക് ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുക്കുക കേട്ടോ. ഏത് ഷേപ്പുള്ള ബൗൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ സ്ക്വയർ സംഭവം, അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തു. ഈ സ്പൂൺ ശരിയാവില്ല. ഓക്കെ, ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ആരോ റൂട്ട് ബിസ്ക്കറ്റ് ഞാൻ പറഞ്ഞില്ലേ, ആരോ റൂട്ട് ബിസ്ക്കറ്റ് നമ്മൾ ഈ കോഫി പൗഡർ കലക്കിയ വെള്ളത്തിലേക്ക് മുക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പം ഞാനത് ചെയ്യട്ടെ കേട്ടോ. നമുക്ക് ഈ സ്പൂണിൻ്റെ ആവശ്യമില്ല. അപ്പം ഇതിലേക്ക് നമ്മൾ ഡ്രിപ്പ് ചെയ്തിട്ട് അത്യാവശ്യം ഒന്ന് മുങ്ങണം. ഒന്ന് ഒരു നനവല്ലാതെ കുതിർന്ന് പോവരുത്, പക്ഷെ എന്നാലും ഒന്ന് നനയണം. അതിലേക്കൊന്ന് ആ ഒരു കോഫിയുടെ ടേസ്റ്റൊക്കെ ഒന്ന് പിടിക്കണം. എന്നിട്ട് നമ്മളിതിലേക്ക് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. സംഭവം വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ് കേട്ടോ. നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഈ കാര്യങ്ങൾ, പക്ഷെ എന്താ പറയുക, നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ വിപ്പിംഗ് ക്രീമൊക്കെ ചേർത്ത് വരുമ്പോൾ എന്തായാലും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ഫുള്ള് ഇത് ഫില്ല് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടെ ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുകളിൽ ഒരു ലെയറും കൂടെ നമുക്ക്, അപ്പോൾ ആ ഗ്യാപ്പൊക്കെ ഒന്ന് കുറച്ച് നമ്മളെ കൊണ്ട് ഫില്ല് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് നമുക്ക് എടുക്കാം. ഇവിടേക്ക് ഒന്ന് വെച്ചിട്ടെ. അപ്പോൾ ഞാനൊരു 2 ലെയർ ബിസ്ക്കറ്റ് അടുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ വിപ്പിംഗ് ക്രീം ഒന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീം ഒരുപാട് തിക്കാവണമെന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ പാത്രത്തിൻ്റെ സ്പേസ് അനുസരിച്ച്, ഇപ്പം എൻ്റെ ചെറിയൊരു ഇതായതുകൊണ്ട് ഞാനധികം പുരട്ടണില്ല. അപ്പം ഇതിൻ്റെ മുകളിൽ ഈ ഒരു ലെയറും കൂടെ നമുക്ക് പുരട്ടിക്കൊടുക്കാം. അപ്പോൾ അതേ ഞാൻ ഒരു ലെയറും കൂടെ എന്താ പറയുക, നമ്മുടെ വിപ്പിംഗ് ക്രീം വെച്ചു. അപ്പോൾ 2 ലെയറായി. ഇനി നമുക്ക് 1 ലെയറും കൂടെ ബിസ്ക്കറ്റ്, അപ്പോൾ അത് സ്പേസ് അനുസരിച്ച് കേട്ടോ, നമ്മുടെ പാത്രത്തിൽ സ്പേസ് ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ 1 ലെയറും കൂടെ നമുക്ക് എടുക്കാം. പിന്നെ എന്താ വെച്ചാൽ ഒരുപാട് ഇത് ഡിപ്പ് ചെയ്ത് കുതിർന്നു പോകരുത്, പക്ഷെ എന്നാലും ഒന്ന് നനവ് വരണം, എന്നാലും ഇത് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. കടിക്കുമ്പോൾ നമുക്ക് കുതിർന്ന പോലെ ഒരു ഫീലിംഗ് വരും വേണം. ഇനി നമുക്ക് 1 ലെയറും കൂടെ, ഇത് ലാസ്റ്റ് ലെയർ ഓഫ് വിപ്പിംഗ് ക്രീം, അതും കൂടെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. സോ അടുത്ത ലാസ്റ്റ് ലെയർ വിപ്പിംഗ് ക്രീമും കൂടെ വെച്ച് കൊടുക്കണം. പിന്നെ നമുക്കിത് ആരോ റൂട്ട് ബിസ്ക്കറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഏത് ബിസ്ക്കറ്റാണോ അതനുസരിച്ച് എടുക്കുക. അപ്പോൾ നമ്മൾ മധുരമുള്ള ബിസ്ക്കറ്റ് എടുക്കണമെങ്കിൽ പിന്നെ നമ്മൾ കോഫിയിൽ അധികം ഷുഗർ ആഡ് ചെയ്യരുത്.
പിന്നെ ഇത് വിപ്പിംഗ് ക്രീമിൽ ഓൾറെഡി എൻ്റെ ഷുഗർ ഉള്ളതായിരുന്നു, അതുകൊണ്ട് പിന്നെ എനിക്ക് ആഡ് ചെയ്യേണ്ടി വന്നില്ല. ചിലപ്പോൾ വിപ്പിംഗ് ക്രീം പൗഡറൊക്കെ, വിപ്പിംഗിൻ്റെ പൗഡറാണ് നമുക്ക് കിട്ടണമെങ്കിൽ ചിലപ്പോൾ അതിൽ ചിലപ്പോൾ നമ്മൾ കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഒട്ട പൊടിച്ച ഷുഗർ ആഡ് ചെയ്തിട്ട് വിപ്പ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ രണ്ട് ലെയർ വെച്ച് ഞാനത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീം നമ്മൾ ലാസ്റ്റ് ഒരു ലെയർ, പിന്നെ മിഡിൽ, പിന്നെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കലാപരിപാടികൾ, നമ്മുടെ കുറച്ച് സ്പ്രിങ്കിൾ ബാക്കിയുണ്ട് കേട്ടോ. നമ്മുടെ കുട്ടി പട്ടാളം കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് ബാക്കിയുണ്ട്, അപ്പോൾ അത് ഞാനൊന്ന് ഇതിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലിവിടെ വേണമെങ്കിൽ ചിലപ്പോൾ വല്ല ഓറി ബിസ്ക്കറ്റൊക്കെ ഒന്ന് ജസ്റ്റ് പൊടിച്ചിട്ടൊന്ന് കേട്ട് കൊടുക്കുക, അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്കിതിൽ നട്ട്സ്, അതുപോലെ തന്നെ പിസ്ത, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇടാം. ഞാൻ കുറച്ച് ആൽമണ്ട് ഉണ്ട് എൻ്റെ, അപ്പോൾ അതും കൂടെ ഒന്ന് ഇടയിൽ കടിക്കാനൊരു ടേസ്റ്റ് അല്ലേ, ഭംഗി പോയി അല്ലേ. പക്ഷേ ഇടയിൽ കടിക്കാനൊരു ടേസ്റ്റ് ഇല്ല, അപ്പോൾ അതും കൂടെ ഞാനൊന്ന് റിച്ചാക്കട്ടെ കേട്ടോ. ഭംഗി പോയി അല്ലേ, സാരില്ല. പിസ്തയോ അല്ലെങ്കിൽ ആൽമണ്ടോ കാഷ്യോ ഏതാ വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ പുഡിങ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. വളരെ സിമ്പിൾ, നമ്മുടെ വിപ്പിംഗ് ക്രീം, ആരോറൂട്ട് ബിസ്ക്കറ്റ്, അതുപോലെ തന്നെ കോഫി പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ കോഫി പൗഡറിൽ വാട്ടർ ഇപ്പോൾ എനിക്ക് ഒരുപാട് എക്സസ് വന്നു കേട്ടോ. അപ്പോൾ ശരിക്കും നമുക്ക് ഇതുണ്ട്, ഇത്ര എക്സസ് വന്നു. അപ്പോൾ ഇത്രയും വാട്ടർ ഒന്ന് ആഡ് ചെയ്യേണ്ട, നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് ഇത്തിരി വെള്ളം കൂടിയിട്ടുണ്ട്, ഇത്ര ആവശ്യമില്ല. അപ്പോൾ ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഞാനൊരു റാപ്പർ കൊണ്ടൊന്ന് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഒരു 5 hours വേണ്ടി വന്നു കേട്ടോ സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ് കേട്ടോ.